അതിഥിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാരമ്പര്യമായി തന്നെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഒരു ലോകത്തിലൂടെ തന്നെ സഞ്ചരിക്കുകയും അതേപോലെ തന്നെ അതേ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും അതേപോലെ ജനങ്ങളെ സേവിക്കാനുള്ള ഒരു മനോഭാവമുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ് ആഷിഖ്. ഷൊർണൂരിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ജനസേവനങ്ങളിലുമൊക്കെ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീ ആഷിഖ്. വളരെ സന്തോഷത്തോടെ ആഷിഖിനെ അതിഥിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതിഥിയിലേക്ക് സ്വാഗതം ശ്രീ മുഹമ്മദ് ആഷിഖ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറയുണ്ടായി, ഒരു ബിസിനസ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ആഷിഖ് ജനിച്ചത് അല്ലേ. ഒരു ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് വന്നതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സമൂഹത്തിൽ കൂടുതൽ ഇടപെടുകയും അതേപോലെ രാഷ്ട്രീയ പ്രവർത്തനം ഒക്കെ ഉള്ളൊരു വ്യക്തിത്വമാണ്, വളരെ ചെറുപ്പം കൂടെയാണ്. അപ്പം താൻ വിശ്വസിക്കുന്ന KPCC അല്ലെ, കോൺഗ്രസിൻ്റെ ഒരു പാർട്ടിയിൽ ഉള്ള ചെറുപ്പക്കാരനായ രാജീവ് ഗാന്ധിയെ, അതെ ക്ഷമിക്കണം, രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ എല്ലാ സപ്പോർട്ടോടു കൂടി പാർട്ടിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ ആഷിഖ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ഈ ബിസിനസ്സിൻ്റെ കാര്യം, ബിസിനസ്സിൻ്റെ ഒരു പാരമ്പര്യം എങ്ങനെയായിരുന്നു ആഷിഖിൻ്റെ ഇവിടെ? ഞാൻ അതിന് മുമ്പായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അതിലേറെ ഇതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഒരുപാട് മഹാരഥന്മാരും അതുപോലെ കലാ സാംസ്കാരിക പരമായിട്ട് ഉന്നമനത്തിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഇരുന്നൊരു വേദിയിൽ ഒരു കസേരയിൽ എന്നെ പോലെ ഒരു എളിയ പൊതുപ്രവർത്തകന് അവസരം ലഭിച്ച ഈ STV മാനേജ്മെന്റിനോടും അതുപോലെ മാഷിനോടും ഒക്കെ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയാം. ബിസിനസ് പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഷൊർണൂരിലെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന സ്ഥാപനമാണ് ഫാഷൻ ടൈലേഴ്സ്. അത് ഉപ്പയുടെ ഉപ്പ അബ്ദുള്ളകുട്ടിക്ക് തുടങ്ങി വെച്ചതാണ്. അത് ഉപ്പ ഫോളോ അപ്പ് ചെയ്തു, അത് നല്ല രീതിയിൽ തന്നെ ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഫാമിലി കുടുംബത്തിൽ വേറെയും ബിസിനസ്സുകാരും ഉണ്ടായിരുന്നല്ലോ. കൂടുതലും ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വളരെ കുറവാണ്, എല്ലാവരും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ ആഷിഖിന്റെ വായിൽ നിന്ന് തന്നെ വന്നു, അത് ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും ഇല്ല, എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവും, രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവും, കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. അതെങ്ങനെയാണ് ആ ഒരു വഴിത്തിരിവ് എങ്ങനെയാണ് ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക്, എനിക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ എനിക്ക് ജനസേവനപരമായിട്ട് എന്തെങ്കിലും ചെയ്യും, അത് എപ്പോഴാണ്? രാഷ്ട്രീയം എന്നൊരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തതല്ല, പൊതുപ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് എത്തിയതാണ്. ഒരുപാട് കൊല്ലമായിട്ടില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെതായ വ്യക്തി ജീവിതത്തിൽ എൻ്റെതായ ഒരു സർക്കിൾ ഫ്രണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്ത് മാത്രം മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ നമ്മുടെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു, 7-സ്റ്റാർ എന്ന് പറഞ്ഞ ഷൊർണൂരിൽ. ആ ക്ലബ് മുഖാന്തരമാണ് ഈ പൊതുപ്രവർത്തനത്തിന്റെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആനന്ദം കണ്ടെത്തി തുടങ്ങിയത്. അതിലൂടെയാണ് പിന്നെ യൂത്ത് കോൺഗ്രസിലും അതുപോലെ തന്നെ കോൺഗ്രസിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടക്കം ഇടുന്നത്. അങ്ങനെയാണ് ഇപ്പം നേരത്തെ പറഞ്ഞു, സജീവമായിട്ട് ഈ ക്ലബിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സമൂഹത്തിൽ ഇടപെടണം എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു പറഞ്ഞു. എന്തായിരുന്നു ആദ്യത്തെ ഒരു സമൂഹത്തിലുള്ള ഒരു ഇടപെടൽ, ഓർമ്മയുണ്ടോ എന്തായിരുന്നു? നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ക്ലബിന്റെ പ്രവർത്തനത്തിന് പരിമിതികളുണ്ട്. അതെ, നമ്മളന്ന് ഓണത്തിന്റെ സമയത്ത് അതും അല്ലെങ്കിൽ അത് ഒക്കേഷനലി മാത്രം ക്ലബ്, ഓരോ ഇവന്റുകൾ വരുമ്പോ അങ്ങനെ നമ്മൾ ഓണത്തിന് പല ആളുകളെ സഹായിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു പുഞ്ചിരി ഉണ്ട്, അത് നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ബാക്കി എന്ത് ചെയ്താലും അതിനേക്കാൾ കൂടുതലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അത് ക്ലബിനൊരു പരിമിതി കഴിയുമ്പോൾ പിന്നെ നമുക്കത് ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. അല്ല, വ്യക്തിപരമായിട്ട് നമ്മളതിൽ ഇടപെടുമ്പോൾ ഒരു വ്യക്തിക്ക് അതിനുള്ളൊരു പിന്നെ കഴിവല്ല പറയുന്നത്, അത് ഇടപെടാനുള്ള ഒരു മനസ്സുണ്ടാവണം. ആ ഒരു മനസ്സാണ് പ്രധാനം. ആ ഒരു മനസ്സുണ്ടായിരുന്നോ ശരിക്കും? ആക്ച്വലി എങ്ങനെയാണ് ആ ഒരു മനസ്സിനെ ആ മനസ്സിലാക്കുന്നത്? ഒരു വ്യക്തിക്ക് ചെയ്യാവുന്നതിൽ കൂടുതൽ നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കൂടുതൽ ചെയ്യാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് എത്ര പോയാലും അതിന് അതിൻ്റെതായ ഫിനാൻഷ്യൽ സപ്പോർട്ടാണെങ്കിലും ആളുകളുടെ സഹായമാണെങ്കിലും ഒക്കെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ചുരുങ്ങിയ സമയത്ത് നമുക്ക് ഇത്രയേറെ പ്രവർത്തനങ്ങൾ ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. അത് എൻ്റെ പാർട്ടി അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് എല്ലാ പൊതുജനങ്ങൾ, അത് കക്ഷി രാഷ്ട്രീയ ഭേദം എല്ലാവരുടെയും സഹായം കൊണ്ട് മാത്രമാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പൊ നമ്മുടെ വാർഡ് 20 നമ്മുടെ ടൗൺ വാർഡാ, ആ വാർഡിലെ എല്ലാ ആളുകളും, അതായത് അതില് രാഷ്ട്രീയമല്ല മതമല്ല ഒന്നുമില്ല, എല്ലാ ആളുകളും നമ്മളെ അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ മുന്നോട്ട്. അല്ല, ഞാൻ ഇപ്പോ ഈ 20 വാർഡ് മാത്രമല്ല ആഷിഖിന്റെ ഒരു മേഖല എന്ന് പറയുന്നത്, ഷൊർണൂരിലുള്ള മിക്ക ഫ്രണ്ട്സും വലിയൊരു ഫ്രണ്ട്ഷിപ്പിന്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒരു സർക്കിൾ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി പറയാൻ പറ്റും അല്ലേ? എങ്ങനെയാണ് നമ്മളെപ്പോഴും ഈ കോണ്ടാക്ട്സ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും? അത് അതിൽ ഫിൽട്രേഷൻ ഇല്ല, എല്ലാവരും നമ്മളുമായി അടുപ്പം വെക്കുന്ന എല്ലാവരുമായിട്ട് സുഹൃത്ബന്ധം വെക്കും. അതില്
മതം നോക്കിയോ രാഷ്ട്രീയം നോക്കിയോ ഒന്നും അല്ല, എല്ലാവരെയും നമ്മൾ പരസ്പര ബഹുമാനത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. നമ്മുടെ ഫ്രണ്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ പൊതുവെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് കൂടുതലും നെഗറ്റീവ്സ് ആണ് ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ വരിക. കാരണം ഇതിന് സമയം കളയരുത്, ബിസിനസ്സുമായിട്ട് അല്ലെങ്കിൽ ജോലിയുമായിട്ട്. പക്ഷെ എനിക്ക് വളരെയധികം ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ അർഫയിൽ പഠിച്ച സുഹൃത്തുക്കൾ, പ്രാദേശികമായി ഷൊർണൂരിലുള്ള സുഹൃത്തുക്കൾ, നമ്മളുമായി അറിയുന്ന ആളുകളൊക്കെ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. നമ്മളൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന സമയം ചെലവഴിക്കുന്ന ഫാമിലിയേക്കാൾ കൂടുതൽ ഫ്രണ്ട്സുമായിട്ടാണ്. അപ്പൊ അവരൊക്കെ നല്ല അകമഴിഞ്ഞ അവരുടെ ഒക്കെ സഹായമുണ്ട്. അറഫയുടെ പഠിക്കുന്ന ഒരു കാര്യം പറഞ്ഞു, അതായത് നമ്മൾ ഇത്രയും വലുതാവും തോറും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സ്കൂൾ ജീവിതം നമുക്ക് വളരെ വളരെ ഒരു സുവർണ്ണ സമയത്ത് ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞു പോയി നമ്മൾ വലുതാവണം എന്ന് ചിന്തിച്ചെങ്കിൽ പോലും തിരിച്ചൊരിക്കലും കിട്ടാതെ, അല്ലെങ്കിൽ തിരിച്ചു കിട്ടണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സ്കൂൾ ലൈഫ് അത് സംശയമില്ലാത്ത കാര്യമാണ്. അതായത് 10 പ്ലസ് 2 കൂടെ അവിടെ ആയിരുന്നു ഞാൻ, 1 തൊട്ട് +2 വരെ. അതുകൊണ്ട് അവിടുത്തെ അധ്യാപകരുമായിട്ടും അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ മാനേജ്മെന്റുമായിട്ടും നമുക്കൊരു പ്രത്യേക ഒരു ബന്ധം, അത് എത്ര വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരാത്തൊരു ബന്ധമാണ് സ്കൂൾ കാലഘട്ടത്തിൽ. ഇപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും പഠിക്കുന്ന കുട്ടികളൊക്കെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് എപ്പോഴും, കുറച്ചല്ല ഒന്നോ രണ്ടോ പേര്, എന്തേ വളരെ ഞാനത് പറയാൻ കാരണം വളരെ ഇന്റിമേറ്റ് ആയിട്ട് അവരൊക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടാവും. നമ്മളിപ്പോ ബിസിനസ് ചെയ്യുന്നത് പോലെ അങ്ങനത്തെ ഒരു സുഹൃത്തുമായിട്ട് ആശിക് എന്ന് പറയും. അപ്പോ ചെറുപ്പം തൊട്ട് നമ്മൾ ഒരുമിച്ചുള്ളതാണ് എല്ലാ യാത്രകളിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും, ബിസിനസ്സുമായിട്ടും ഫാമിലിയുമായിട്ടൊക്കെ അത്രയും അറ്റാച്ച്ഡ്. ഇപ്പോഴും നമ്മൾ കോണ്ടാക്ട്, അർഫയില് ഞാൻ പൊതുവെ എല്ലാ വേദികളിലും പറയുന്നതാണ് പൊതുവെ എല്ലാവർക്കും അവരവരുടെ സ്കൂൾ ലൈഫ് ഏറ്റവും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അർഫയിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ജൂനിയർ സീനിയർ ബന്ധങ്ങൾ ജീവിതത്തിൽ ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. നമ്മളിത് റാഗിങ് അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഏതൊരു വേദിയിൽ പോയാലും ഏതൊരു സ്ഥലത്ത് പോയാലും ജൂനിയേഴ്സ് അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ യാതൊരു ഈഗോ മടി കൂടാതെ അവിടുത്തെ ആളുകൾ ഭയങ്കര സന്തോഷം. അർഫയിൽ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്, സിറാജ്, ആഷിഖ്, റസൽ, അങ്ങനെ എല്ലാ ബന്ധങ്ങളും ഇപ്പോഴും പേരെടുത്ത് പറയല്ല. പക്ഷേ അതിലുപരി ഒരു പേഴ്സണലായിട്ടൊരു ചോദ്യമാണ് എൻ്റെ ഈ ഒരു ചോദ്യം. പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ടീനേജിലേക്ക് കടക്കുന്ന ഒരു പ്രായമാണ്. ആ പ്രായത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ആണിനായാലും പെണ്ണിനായാലും ഒരു വ്യക്തിയോട് പ്രത്യേക ഒരു താല്പര്യം, ഒരു ലവ് അല്ലെങ്കിൽ ഒരു പ്രേമം എന്നുള്ള ലെവലിലേക്കൊക്കെ സാധാരണ സ്വാഭാവികം മാത്രം. അത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനാണെങ്കിൽ അത് ഉണ്ടാവാതിരിക്കില്ല സ്വാഭാവികമായിട്ടും. അത്തരം വല്ല മനസ്സിൻ്റെ ഉള്ളിൽ കയറിക്കൂടിയ വലിയ മോഹങ്ങളൊക്കെ എന്തായാലും, കാരണം മനുഷ്യന് എല്ലാ ആഗ്രഹങ്ങളും ദൈവം സഫലീകരിച്ച് തരില്ല, അതുപോലെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറും. അത് കാരണം എന്താ വെച്ചാൽ അത് പഠിക്കുന്ന കാലത്ത് തോന്നുന്ന ചെറിയൊരു മോഹം മാത്രമാണ്, ഒരു പക്ഷേ അത് പൂർത്തീകരിക്കാൻ സാധിക്കും ചിലർക്ക്, ചിലർക്ക് കഴിഞ്ഞൊന്നും വരില്ല. അതൊക്കെ സ്വാഭാവികം മാത്രം. അതൊക്കെ മനുഷ്യനിൽ മനുഷ്യൻ എന്ന ഒരു വ്യക്തിയുടെ വികാരം അല്ലെങ്കിൽ മനുഷ്യജീവിയുടെ ഒരു സ്വഭാവം തന്നെയാണ് അതൊക്കെ. അത് തീർച്ചയായിട്ടും ഉണ്ടാവില്ല, അതിരിക്കില്ല. പിന്നീട് നമ്മൾ മുതിരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം യാഥാർത്ഥ്യം എന്താണ്. ജീവിതത്തിൽ ഒരു പ്രണയം പോലും ഇല്ലാത്ത മനുഷ്യരുണ്ടാവില്ല ആരോടും, തീർച്ചയായിട്ടും വ്യക്തികളോടും അതേമാതിരി വ്യക്തികളോടും മാത്രമല്ല ഇപ്പം ചെയ്യുന്ന ഒരു പ്രണയം തന്നെയാണ്. കാരണം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ സമൂഹത്തോടുള്ള സ്നേഹമാണ്, ആ ഒരു ബഹുമാനമാണ് സമൂഹത്തിനോടുള്ള, അതും ഒരു ലവ് ആണ് ശരിക്കും സമൂഹത്തെ സ്നേഹിക്കുക എന്നുള്ളത്. ഒരു അതും വേറൊരു വശമാണ് അതിൻ്റെ. ഓക്കെ, ഈ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് എന്തുകൊണ്ട് ഒരു ബിസിനസ് മാനേജ്മെൻ്റ് അല്ലെങ്കിൽ BBM അല്ലേ, അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻ്റ് ആണ്, BBM എടുത്തിട്ട് കേരളത്തിൽ നിന്നൊക്കെ പുറത്തു പോയിട്ടാണ് പിന്നെ വിദ്യാഭ്യാസം ചെയ്യണമെന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്? പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് അന്നൊന്നും നാട്ടിൽ നിൽക്കണം അല്ലെങ്കിൽ നാടുമായി ഇടപഴകണം എന്നുള്ള ഒരു മൈൻഡ് അല്ല, പുറത്തു പോകണം, കൂടുതൽ ലോകം കാണണം, കൂടുതൽ ആളുകളുമായിട്ട് ഇടപഴകണം. അന്ന് നമുക്ക് മലേഷ്യയിലൊക്കെ ബിസിനസ് ഉള്ള സമയമാണ്. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് മലേഷ്യയിൽ പോവുകയും പിന്നെ അവിടെ ഡിഗ്രി UK ഡിഗ്രി ABE എന്ന് പറയും, അസോസിയേഷൻ ഓഫ് ബിസിനസ് എക്സിക്യൂട്ടീവ് MQA, അത് കമ്പൈൻ ചെയ്തിട്ടുള്ള ഡിഗ്രി. അങ്ങനെ അവിടെ കംപ്ലീറ്റ് ഡിഗ്രിയും PG കൂടെ അവിടെ നിന്ന് കിട്ടും. അതിനോട് അത് 4 വർഷത്തെ ഒരു കോഴ്സാണ്, 2 വർഷം അഡ്വാൻസ് ഡിപ്ലോമയും 2 വർഷം ഡിഗ്രിയും കൂടെ, അങ്ങനെയുള്ള ഒരു. അതിൽ എന്തുമാത്രം ബിസിനസിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പഠിക്കാനും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതൊരു ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അതൊരു സംസ്കാരമാണ്. നമ്മൾ വേറെ സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ അത് സമൂഹത്തിന് നന്മയായിട്ട് മാറേണ്ടത്. നമ്മളെല്ലാവരും മരിച്ചു പോകും, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. നമുക്കൊരു അവസാനമുണ്ട്, നമ്മൾ ജനിക്കുന്നത് ആരും അറിയില്ല, പക്ഷെ മരിക്കുന്നത് എല്ലാവരും അറിയാം. നമ്മൾ ഏറ്റവും വികാരപരമായി പറയുകയാണെങ്കിൽ PT തോമസ്, അദ്ദേഹം മരണപ്പെട്ടു. ഞാൻ ജനിച്ചതിന് ശേഷം ഒരു നേതാവിന് ഇത്രയേറെ വലിയ യാത്രയപ്പം ഞാൻ കണ്ടിട്ടില്ല. അത് മാതൃകയാക്കണം, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. നമ്മളത് മാതൃകയാക്കണം, അത് രാഷ്ട്രീയമായിട്ട് പറയല്ല, അത് ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം
ജീവിച്ചു കഴിഞ്ഞ് മരണപ്പെടുമ്പോൾ ഇത്രയേറെ ആളുകൾ അവർക്ക് സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ, ആദരവ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അവർ ജീവിക്കുമ്പോൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ്. തീർച്ചയായിട്ടും അവർ പാത പിന്തുടർന്ന് തന്നെ ഇപ്പം രവിക്കും അവർ ഇതിലേക്ക് പിന്നെ ജനങ്ങളെ സേവിച്ചുകൊണ്ട് എന്തായാലും അതുണ്ടാവും. കാരണം നമ്മളെ സ്നേഹിക്കും, നമ്മൾ സ്നേഹം കൊടുത്താൽ തിരിച്ച് കിട്ടും, നമുക്ക് കിട്ടാതിരിക്കില്ല. തീർച്ചയായിട്ടും ഇപ്പം ഒരു ബിസിനസ്സിൻ്റെ ഒരു പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ തന്നെയാണ്, അപ്പം ബിസിനസ്സിൻ്റെ ഒരു കാര്യം പഠിക്കാൻ തന്നെയാണ് മലേഷ്യയിലൊക്കെ പോയത്. അപ്പോഴേ ഒരു കുടുംബത്തിൽ നിന്നുള്ള ഇപ്പം വാപ്പയോ അല്ലെങ്കിൽ ഉമ്മയോ ഒക്കെ എങ്ങനെയായിരുന്നു അവരുടെ ഒരു സപ്പോർട്ട്? അവിടെ തന്നെ പഠിച്ചുകൊണ്ട് അവിടെ തന്നെ ജോലി നോക്കുക, അവർക്കൊരു അംബീഷൻ ഉണ്ടാവും, ഏതൊരു കുട്ടി ഇന്ന വിധത്തിലാവണം എന്നുള്ളൊരു അംബീഷൻ ഉണ്ടാവും. ആ ഒരു അപ്പ ഉമ്മ അവരുടെയൊക്കെ അംബീഷൻ സഫലീകരിക്കാൻ ആശിക്കിന് കഴിഞ്ഞിട്ടുണ്ടോ? ചെറുപ്പം നമ്മുടെ ഫാമിലിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ലിബറലാണ്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ അഭിലാഷങ്ങൾക്കൊന്നും അവർ എതിര് നിൽക്കലില്ല. അങ്ങനെ ഇത് നമ്മൾ ഒരു നാട്ടിൽ വരുന്നു സ്ട്രെയിറ്റ് പൊളിറ്റിക്സ് അങ്ങനെയല്ല, നമ്മുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുറുകി മുറുകി വന്ന് അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട്സ് പാനൽ വലുതാക്കി അങ്ങനെ വന്ന ഒരു പ്രവർത്തനം. അതിന് ഈ ക്ലബ് ഒരു പക്ഷേ പ്രേരകമായിട്ടുണ്ടാവും. ഒരു പക്ഷേ ക്ലബ്ബാണ് അതിന് ഏറ്റവും കൂടുതൽ ഞാൻ സ്മരിക്കപ്പെടേണ്ടത്. ക്ലബിന്റെ നമുക്കിവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ, പ്രത്യേകിച്ചും കേരളം. ഒരുപാട് യുവസംഘടനകളുണ്ട്, അതേപോലെ തന്നെ കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും ബി ജെ പി ആയാലും ഏത് പാർട്ടി ആയാലും ഒരുപാട് പാർട്ടികളുള്ള ഒരു രാജ്യം കൂടിയാണ്. അതിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്ത വേറെ വേറെ വകുപ്പുകളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് കെ പി സി സി എന്നൊരു സംഘടനയിലേക്ക് ആകൃഷ്ടനായി? ഞാൻ മനസ്സിലാക്കിയിടത്തോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്, ഒരു മതവിശ്വാസം പോലെയാണ് രാഷ്ട്രീയം. എല്ലാവർക്കും അവരവരുടെ വിശ്വാസമാണ്, പക്ഷെ അതുകൊണ്ട് ആളുകൾക്ക് പ്രയോജനമുണ്ടാവണം. നമ്മുടെ പൊളിറ്റിക്സ് കൊണ്ട് അത് മറ്റുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി വിമർശിക്കാനോ അതല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ നേതാക്കളെ കുറ്റം പറയാനോ തള്ളി പറയാനോ മാത്രമാവരുത്. അതൊരു പ്രവർത്തന ശൈലിയാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഈ രാഷ്ട്രീയത്തിൽ എത്ര കാലം ഉണ്ടാവും ഉള്ള സമയം നമ്മൾ ആ ലൈം ലൈറ്റിൽ നിൽക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. സത്യം പറഞ്ഞാൽ നമ്മുടെ വാർഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാർഡ് കോൺഗ്രസിന്റെ വാർഡാണ്. കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എം പി വി കെ ശ്രീകണ്ഠൻ ജയിച്ചിരുന്ന ഒരു വാർഡാണ്. അതിനുശേഷം അഡ്വക്കേറ്റ് കൃഷ്ണവേണി, ഇപ്പോൾ നമ്മുടെ കുഞ്ഞുമോൻ. അപ്പോൾ നമുക്ക് കണ്ടു വളരുന്നത് ചെറുപ്പം തൊട്ട് കാണുന്നത് അതൊരു കോൺഗ്രസ് ശൈലിയാണ്. അപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിലെ പഴയ ആളുകൾ ഏറെക്കുറെ എല്ലാവരും കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസ് മനോഭാവമുള്ള ആളുകളാണ്. അപ്പോൾ നമ്മളത് കണ്ട് ആ ഇലക്ഷൻ വർക്കിന് ബൂത്തുമായി ബന്ധപ്പെട്ട് ബൂത്തിൽ വർക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സ്വീകാര്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ അങ്ങനെയാണ് കോൺഗ്രസ്സിലേക്കുള്ള ഒരു എൻട്രി. അതെ, യുവാക്കൾക്കൊരു ഹരം കൂടിയാണ് വി കെ ശ്രീകണ്ഠൻ. പൊതുവേ എല്ലാ ആളുകളും അംഗീകരിച്ച ഒരു പോരാളിയാണ് വി കെ ശ്രീകണ്ഠൻ. പ്രത്യേകിച്ചും ഷൊർണൂരിൻ്റെ KSU പ്രസ്ഥാനം മുതൽ തുടങ്ങിയിട്ട് ഇപ്പൊ എം പി സ്ഥാനം വരെ എത്തി നിൽക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. അങ്ങനെയുള്ള ഒരുപാട് ഷൊർണൂർ പോലത്തെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു പാർലമെന്റിലേക്ക് എത്തുക ഒരു കോൺഗ്രസ്സുകാരൻ ഒരു വലിയ സ്വപ്നമാണ്. അത് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം. അതൊരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സഹായം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു നിശ്ചയദാർഢ്യം അതുപോലെ തന്നെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് ഒരു പാർലമെന്റിൽ എത്തുന്നത്. തീർച്ചയായിട്ടും അതേപോലെ തന്നെ നമുക്കറിയാം വി ടി ബലറാമിനെ പോലുള്ള അത് പാലക്കാട് MLA ആയ ഷാഫി പറമ്പിൽ MLA ഒക്കെ യുവാക്കളുടെ ഇടയിൽ ഒരു പ്രവർത്തന ശൈലി കൊണ്ടുവന്ന ഒരു വ്യക്തിത്വങ്ങളാണ്. വിമർശനങ്ങൾ പല ഭാഗത്തും ഉണ്ടായിരിക്കാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളുള്ള എല്ലാവർക്കും വിമർശനം നേരിടേണ്ടി വരും. ന്യൂട്രൽ പൊളിറ്റിക്സ്, അതായത് ആരെയും വേദനിപ്പിക്കാതെ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളില്ലാതെ എല്ലാവരുമായിട്ട് പോകുന്ന ആളുകൾക്ക് വിമർശനങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ സ്വന്തമായിട്ട് നിലപാട് പറയുന്നവർക്കൊക്കെ വിമർശനങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇപ്പൊ വി ടി ബലറാം എന്ന വ്യക്തിനെ സോഷ്യൽ മീഡിയയിൽ CPM ആക്രമിക്കുന്നു, അതുപോലെ തന്നെ എം സ്വരാജ് കോൺഗ്രസ്, അവർ രണ്ടുപേരും അവർക്ക് സ്വന്തമായിട്ട് നിലപാടുകൾ നേതാക്കന്മാരാണ്. ഞാൻ പൊതുവേ പറയാ, നമ്മള് ഈ അഭിപ്രായങ്ങൾ മാനിക്കണം. നമ്മളിത് വെറും രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ കണ്ടെത്തുന്ന സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വളരെ മോശമായ രീതിയിലാണ്. കാരണം ഈ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം അവര് താഴെ തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല, സാധാരണക്കാരുടെ ഇടയിൽ എത്തുന്നില്ല. പക്ഷെ അവര് രാഷ്ട്രീയം പറയുന്ന എന്താ, ഫേസ്ബുക്ക് ഒരാളുടെ ഷെയർ ചെയ്യുക, വേറൊരു നേതാവിനെ വിമർശിക്കുക, അത് രാഷ്ട്രീയമല്ല. അതിനൊക്കെതിരെ നമ്മുടെ നാട്ടിലെ നിയമം നടപടികൾ കൊണ്ടുവരണമെന്ന് ചിന്തിക്കുന്നതാണ്. കാരണം അത് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും മനസ്സിലല്ലാതെ വേദനിപ്പിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അനിവാര്യമാണ്. കാരണം ഇന്ത്യ പോലെ ജനാധിപത്യ രാജ്യത്ത് എല്ലാവരും നിലനിൽക്കേണ്ടത് ജനാധിപത്യത്തിന്റെ ആവശ്യമാണ്. അങ്ങനെ സാധാരണ ഞാൻ ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്, അല്ലെങ്കിൽ രാഷ്ട്രീയം കൊണ്ട് എന്ത്, അത് തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ്. കാരണം ഇന്ത്യയാക്കിയത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾക്ക് ചെറുകേൽക്കുന്നതൊക്കെ ഇന്നാട്ടിലെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അപ്പൊ അതൊക്കെ നിലനിൽക്കേണ്ടത് ഇന്നാട്ടിന്റെ ആവശ്യമാണ്.
പക്ഷേ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ പറഞ്ഞ മാതിരി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ നല്ലൊരു രാജ്യമാക്കിയെന്ന് പറയുന്നു. പക്ഷേ എന്നാൽ പോലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പലരും അതിനെ ദുരുപയോഗം ചെയ്തതായ ചരിത്രങ്ങൾ നമുക്കുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ജനങ്ങൾക്ക് അതിൽ വിശ്വാസം നഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് ഒരു അഭിപ്രായം തിരിച്ചൊരഭിപ്രായം പറയാനാണെങ്കിൽ നിർബന്ധമായിട്ടും. കാരണം അത് ഏത് മേഖലയാണെങ്കിലും ആ മേഖലയിൽ പെടുന്ന 1% or 2% ആളുകൾ അത് ചെയ്യുന്നുണ്ട്. എനിക്കറിയുന്ന എത്രയോ നമ്മുടെ ആളുകൾ കൂടുതലും കാണുന്നത് വിജയിച്ച ആളുകളുടെ ചരിത്രം, വിജയിക്കാതെ പോയ സ്വന്തം ആയുസിന്റെ സമ്പാദ്യത്തിന്റെ പല ഘടകങ്ങളും നാടിന് വേണ്ടി ചെലവാക്കിയ ആളുകളുണ്ട്. ഞാൻ എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുക സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് നാട്ടിലെ പൊതുപ്രവർത്തകരാണ്, ആ വാർഡിലെ മെമ്പർമാരാണ്, ആ വാർഡിൽ പ്രവർത്തിക്കുന്ന സാധാരണ പൊതുപ്രവർത്തകരാണ്. കാരണം ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, ആയുസിൻ്റെ ഒരു ഭാഗം ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികം ചെലവഴിക്കുന്നതൊക്കെ സാധാരണക്കാരന് വേണ്ടി. അതിന്നും ഒരു ഒരു ബെനിഫിറ്റും ഇല്ലാതെ, അതിന്നും ഒരു മെച്ചം പ്രതീക്ഷിച്ചിട്ടല്ല, അതിനൊന്നും ഇൻകം പ്രതീക്ഷിച്ചിട്ടല്ല. അവരാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റീസ്. തീർച്ചയായിട്ടും. കാരണം ഒരു റെമ്യൂണറേഷൻ വാങ്ങി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരു സിനിമക്ക് വേണ്ടി കോടികൾ വാങ്ങി അവരാരാധിക്കാനൊക്കെ കൂടുതൽ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത്, വേദികളിൽ നമ്മൾ ബഹുമാനിക്കേണ്ടത് അന്നാട്ടിലെ സാധാരണക്കാരനായ പൊതുപ്രവർത്തകരാണ്. തീർച്ചയായിട്ടും അതെ. കാരണം അവരാണ് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്. പക്ഷെ ഈ പറയുന്ന പോലെ സാമ്പത്തികമായി ക്രമക്കേട് കാണിക്കുന്ന രാഷ്ട്രീയം അവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തണം. അവരെ നമ്മൾ അവരുമായിട്ടുള്ള സമ്പർക്കം കൊടുക്കണം, അത്രേ ഉള്ളൂ. അതെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. പക്ഷെ നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ ഏറ്റവും വലിയ പോരായ്മ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളെ ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കാതെ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളെ താരതമ്യം ചെയ്യുന്ന രീതിയെ ശരിയാണ്. ഞാൻ പലപ്പോഴും ഞാൻ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, നമ്മളാദ്യം നമ്മുടെ മണ്ഡലത്തിൽ നമ്മുടെ പ്രാദേശികമായ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യണം, ആ നാട് വികസിക്കണം, ആ നാട്ടിലെ ജനങ്ങൾക്ക് എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ ആളുകൾ ആ അവിടുത്തെ റോഡുകൾ. പക്ഷെ നമ്മൾ പൊതുവായിട്ടുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അഭിപ്രായം രേഖപ്പെടുത്തുക. അതെല്ലാം നിരന്തരം ഉമ്മൻചാണ്ടിയെ വേട്ടയാടുക, പിണറായി വിജയനെ വേട്ടയാടുക. പിണറായി വിജയനൊക്കെ അച്ചീവ് ചെയ്തൊരു മനുഷ്യനാണ്, കേരളത്തിലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. അവരവരുടെ ജീവിതം കൊണ്ട് അവരുടെ മണ്ഡലത്തിലും പ്രാദേശികമായിട്ടൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കാലിന്റെ കീഴിൽ എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുക അതുമായിട്ട് പ്രാദേശികമായിട്ട് പൊതുപ്രവർത്തകർ അതിനെ തന്നെ ഫോക്കസ് ചെയ്യണം എന്നൊരു അഭിപ്രായക്കാരനാണ്. ഇതേ അഭിപ്രായം തന്നെ ഞാൻ നേരെ തിരിച്ചു ചോദിക്കുകയാണ്. ഇപ്പം നമ്മുടെ പാർട്ടിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ലാതെ മറ്റുള്ള പാർട്ടിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നേതാക്കന്മാരെ നമ്മൾ ബഹുമാനിക്കേണ്ടത് നിർബന്ധമായിട്ടും. അതിൽ നമ്മളൊരു രാഷ്ട്രീയം കാണേണ്ടതില്ല. കാരണം ഇതുകൊണ്ട് നമുക്ക് ആളുകൾക്ക് എന്ത് ബെനിഫിറ്റ് ചെയ്യാൻ സാധിക്കുമോ അത് അവർക്ക് കിട്ടുന്ന വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഞാന് പലപ്പോഴും എന്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നാട്ടിൽ എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല. അപ്പൊ മാഷും അതുപോലെ നമ്മൾ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, പടച്ചവൻ സഹായിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമ്മളൊക്കെ. പക്ഷെ ഇതൊന്നും കിട്ടാത്തൊരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇതൊന്നും കിട്ടാത്തത്, നല്ല വെളിച്ചം കിട്ടാത്ത, ഇപ്പോഴും പോലും ഇലക്ട്രിസിറ്റി എത്താത്ത എത്ര വീടുകളുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. രാഷ്ട്രീയം കലർത്തിയിട്ട് കാര്യമില്ല, കാരണം എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട്. കാരണം ഒരു കുട്ടി മരണപ്പെട്ടതിന് ശേഷം ടി വി ചാലഞ്ച് വന്നു, അന്നാണ് പ്രാദേശികമായിട്ട് പൊതുപ്രവർത്തകർ അവരൊരു വാർഡുകളിൽ ഇറങ്ങും. താഴെത്തട്ടിൽ നമുക്ക് കഴിയുന്ന സമയത്ത് നമ്മളെന്തോ ഒരു ഔദാര്യം പോലെയാണ് അവർക്ക് ഒരു കിറ്റും അല്ലെങ്കിൽ അവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഇല്ല. അപ്പോ നമ്മൾ ടി വി ഒക്കെ കൊടുക്കുന്ന സമയത്ത് ചില വീടുകളിൽ പോകുമ്പോൾ അവിടെ കറണ്ട് ഇല്ല. അപ്പോ നമ്മൾ ആ സമയത്താണ് അത്രയും താഴെത്തട്ടിൽ ഇറങ്ങുന്നത്, നമുക്ക് അതിനുള്ള ഒരു പ്രായമൊന്നും ആയിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾ പൊതുപ്രവർത്തകർ ഇത്ര സജീവം. അപ്പൊ ഞാൻ അവിടെ 70 വയസ്സുള്ള ഒരു അമ്മയുണ്ടെങ്കിൽ ആ അമ്മ ഇതുവരെ ഫാനിന്റെ കാറ്റ് കൊണ്ടിട്ടില്ല. അപ്പൊ അതുപോലും വരാത്തൊരു രാജ്യത്ത് അല്ലെങ്കിൽ അതുപോലും വരാത്തൊരു സംസ്ഥാനത്ത് നമ്മൾ എന്ത് വികസനം കൊണ്ടുവന്നിട്ട് എന്താണ് കാര്യമുള്ളത്? ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. നമുക്ക് അങ്ങനെ ഈ പറയുന്നതോട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ 2-3 കൊല്ലമായിട്ട് വേട്ടയാടുന്ന ദുരന്തങ്ങളിൽ, പ്രകൃതി ദുരന്തമായാലും ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് കൊറോണ ആയാലും ഒക്കെ തന്നെ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ഇത്തരം ഒരു ദുരവസ്ഥ അല്ലെങ്കിൽ ഒരു ദുർഘടമായ സമയത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ ആണ് ശരിക്കും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ. ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഒരു വീട്ടിൽ പോയിട്ട് ഇപ്പം മൊബൈലിലാണ് ഇപ്പോൾ പഠിത്തങ്ങൾ, ഇപ്പം മൊബൈലില്ല, കറണ്ടില്ല, അത്തരം സാഹചര്യങ്ങളിൽ വരുന്ന കുടുംബത്തെ സഹായിക്കാനുള്ള ഒരു പ്രവണത കൂടെ ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും എന്തൊക്കെയാണ് ഇപ്പം നമുക്കറിയാം, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പല യാത്രകളും മുടങ്ങിയിട്ടൊക്കെ ഇവിടെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന്, പല KVR ഇത്തരം സ്കൂളുകളിലൊക്കെ അവർക്ക് ഷെൽട്ടർ ഒരുക്കിയതൊക്കെ ഉണ്ട്. അത്തരം പ്രവർത്തനങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടിയെ മറന്നിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരുമിച്ച് പ്രവർത്തിക്കുകയുണ്ടായി. ആ ഒരു പ്രവർത്തനത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? പ്രളയകാലത്ത് മുതലായിരുന്നു. ഇപ്പൊ ഞാൻ ഷൊർണൂരിനെ സംബന്ധിച്ച്, ഷൊർണൂരിൽ പ്രാദേശികമായിട്ടൊരു വിഷയം വരുമ്പോൾ ഇവിടെ എല്ലാ യുവജന സംഘടനകളും ഉണ്ടായിട്ടുണ്ട്.
ഇവിടെ എല്ലാ എന്ന് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസ്, ഡി വൈ എഫ് ഐ, അല്ലെങ്കിൽ എ ബി വി പി, എസ് എഫ് ഐ, കെ എസ് യു, അല്ലെങ്കിൽ എസ് ഡി പി യുടെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ചുണ്ടായിരുന്നു. അങ്ങനെ ഒരുമിച്ചുണ്ടാവണം. തീർച്ചയായും കാരണം പ്രാദേശികമായിട്ടൊരു വിഷയം വരുമ്പോൾ അത് ഒരു നമ്മൾ ലേബൽ ചെയ്തിട്ട് കുറച്ച് ആളുകളോട്, അങ്ങനെയല്ല. പ്രാദേശികമായിട്ട് വിഷയം വരുമ്പോൾ ഇതൊരു നാടിൻ്റെ, നമ്മൾ ജനിച്ചു വളർന്ന്, നമ്മൾ പഠിച്ച്, നമ്മൾ ജീവിക്കുന്ന ഒരു നാടാ ഷൊർണൂർ. അപ്പോൾ അവിടെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഉണ്ടാവണം. അതിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം എല്ലാവരും അവരെല്ലാവരും ഉണ്ട്, എല്ലാവരും അവർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കൊളപ്പുള്ളി ഒരു ഉൾപ്പെട്ടലുണ്ടായി എല്ലാ രാഷ്ട്രീയ, അത് ഓരോ ഏരിയയിൽ ഇതത് പ്രസ്ഥാനങ്ങൾ മുന്നിട്ട് നിൽക്കുമ്പോൾ അവരുടെ ഒരു സംഖ്യ കൂടുതലുണ്ടാവും എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാവരും ഒരുമിച്ച് കൈകോർത്തുണ്ടായിട്ടുണ്ട്. എന്ത് വിഷയം വരികയാണെങ്കിലും ആദ്യം ഇപ്പൊ ഒരു ഫോൺ കോൾ പോവുക, അവിടുത്തെ ഒരു സാധാരണ പൊതുപ്രവർത്തകൻ, അത് ഏത് പാർട്ടിയിലാണെങ്കിലും. അപ്പൊ ഈ ജനങ്ങള് ബാക്കിയുള്ള സമയത്ത് മൊത്തം രാഷ്ട്രീയത്തെ കുറ്റം പറയുന്നു, രാഷ്ട്രീയത്തെ തള്ളിപ്പറയുന്നു, പൊതുപ്രവർത്തകർക്ക് ഇല്ലാത്ത കുറ്റങ്ങളില്ല. പക്ഷെ ഒരു ഒരു ആവശ്യം വരുമ്പോ, ഇപ്പൊ ഞാൻ ഏറ്റവും ചെറിയ ഉദാഹരണം പറയാം, ഒരു മരണ വീട്, ഒരു മരണം നടന്നാല് ഏറ്റവും ആദ്യം ഹോസ്പിറ്റലിൽ എത്താൻ അവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാ. ആ ഹോസ്പിറ്റൽ ആംബുലൻസിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രക്ചറിന്റെ അറ്റത്ത് ഒരു പൊതുപ്രവർത്തകൻ ഉണ്ടാവും. അത് കഴിഞ്ഞത് വീട്ടിലെത്തുമ്പോൾ, ആ വീട്ടിൽ ഇറക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് അത് ദഹിപ്പിക്കുന്നത് വരെ, അല്ലെങ്കിൽ അത് മണ്ണിടുന്നത് വരെ, എന്ത് കാര്യങ്ങൾക്കും അതിന്റെ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോണ്ടാക്ട്സ് ആയിട്ടോ ഇനി അത് ഒരു ഒരു മോർച്ചറിയിൽ വിളിച്ചു പറഞ്ഞിട്ട് അത് സ്പീഡപ്പ് ആക്കും. എന്തിനും പൊതുപ്രവർത്തകരുടെ കൈകളില്ലാത്ത ഒരു ചടങ്ങും ഒരു ഒരു കാര്യവും നമ്മുടെ നാട്ടിലില്ല. അപ്പൊ ആ പൊതുപ്രവർത്തകരൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാരെ ബഹുമാനിക്കണം. തീർച്ചയായിട്ടും. പക്ഷേ വേറൊരു പ്രധാന കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമുക്ക് ഇടപെടാം, കൂടുതൽ അടുത്തിടപഴകാം. പക്ഷേ ഈ കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ നമുക്ക് ഇടപെടാൻ പറ്റില്ല, വളരെ അടുത്ത് ഇടപഴകാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിൽ നീങ്ങുന്നൊരു സമയമാണ് ഇപ്പോൾ. ഒമിക്രോൺ കൂടെ അതിൻ്റെ ഒരു കാലം കൂടെയാണ് ഇപ്പോൾ. എന്തായാലും ഇനി പേടിച്ചിട്ട് കാര്യമില്ലല്ലോ, ഓപ്പൺ ആയിരുന്നുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒരു കോവിഡ് രോഗിയെ നമ്മൾ സമീപിക്കുമ്പോൾ വളരെ ഭയം നമുക്കും വന്നാൽ നമ്മുടെ കാര്യവും മനുഷ്യനല്ലേ. അപ്പോൾ ആ ഒരു വിധത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ ഏതെല്ലാം പ്രവർത്തനം, എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു, ആ പ്രവർത്തികളിലൊക്കെ സംതൃപ്തനായിരുന്നു? നമ്മുടെ ജീവിതത്തിലൊക്കെ വാട്ട് ദ ഗോഡ് വിഷ് ഹാപ്പൻ അങ്ങനെ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻവോൾവ് ആയിട്ട് പ്രാദേശിക മേഖലയിലുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് തൊട്ട് തന്നെ ഇന്നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ പച്ചക്കറിയുടെ കിറ്റായിട്ടും അതുപോലെ കോവിഡ് രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതായിട്ടും അതൊക്കെ ചെറുപ്പക്കാർ ഇടപെട്ടിട്ടുണ്ട്. അത് വലിയ മാതൃക, ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളവും ഇന്ത്യയും ഒക്കെ. കാരണം ബാക്കിയുള്ള രാജ്യങ്ങളിൽ എന്ത് വികസനം എന്ത് കാര്യങ്ങൾ പറഞ്ഞു, ആളുകൾ കുറേ സെൽഫിഷാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾ അത്ര സെൽഫിഷ് അല്ല. തൊട്ടടുത്തൊരാളുടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാം, എന്നിരുന്നാൽ പോലും മറ്റുള്ളവന്റെ വേദനയിലും പ്രയാസത്തിലും ഒക്കെ സ്വന്തം പ്രയാസമായി കണ്ട്, സ്വന്തം വേദനയായി കണ്ട് ഒരുമിച്ച് നിൽക്കുന്ന ആളുകളാണ് കേരളത്തിലെ യുവാക്കൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഒരു പൊതുപ്രവർത്തകനും ഒരു സാംസ്കാരിക ആളും കാണില്ല. കാരണം എല്ലാ കാര്യങ്ങൾക്കും ആദ്യം ഇറങ്ങുന്നതും അല്ലെങ്കിൽ ഭയമില്ലാതെ തന്നെ നമ്മളൊക്കെ മുന്നോട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നൊന്നര കൊല്ലത്തോളം അടച്ചു പൂട്ടൽ തന്നെയായിരുന്നു. സ്കൂളുകളൊന്നും ഉണ്ടായിരുന്നില്ല, കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പഠിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ സർക്കാർ ഒരുക്കി കൊടുത്തു. സർക്കാരല്ല, ഭരിക്കുന്ന പാർട്ടി പ്രവർത്തകരും എതിർകക്ഷിയായാലും ജനങ്ങൾ ഒരുമിച്ച് നിന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അപ്പോൾ ഈ വിദ്യാഭ്യാസപരമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവോ അത്തരം പ്രവർത്തനങ്ങളിൽ അത് കഴിവില്ലാത്ത കുട്ടികൾക്കൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു? രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മൾ ജൂനിയർ ചാമ്പർ ഇന്റർനാഷണൽ JCI അതിലും കൂടെ മെമ്പറാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ ആഴ്ച നടന്നു, അതിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫൈനാൻഷ്യലി സപ്പോർട്ടൊക്കെ നമുക്ക് അതിലൂടെ ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നമുക്കൊരു പിരിവൊന്നും മേടിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. പിരിവിനൊക്കെ ആളുകൾ നെഗറ്റീവായിട്ട് കാണും. പക്ഷെ ആ പിരിവ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പ്രാദേശികമായിട്ട് ഇപ്പൊ ഒരു സ്കൂൾ തുറക്കുന്നു, ഒരു 100 കുട്ടികൾക്ക് ബാഗ് മേടിച്ചു, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഒരു കാരിയേഴ്സ് മാത്രമാണ്, മറ്റുള്ള ആളുകളിൽ നിന്ന് മേടിച്ച് ബാക്കി ആളുകളിലേക്ക് എത്തിക്കുക. അപ്പൊ നമുക്ക് JCI അതിന് ഭയങ്കര സഹായകരമായിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് പദ്ധതികൾ, നമ്മൾ അതിൽ സ്കോളർഷിപ്പ് എന്ന പദ്ധതി ഉണ്ട്, അതായത് സാമ്പത്തികമായിട്ട് മുന്നോക്ക് നിന്ന ആളുകളിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ മേടിച്ചിട്ട് നമ്മൾ അങ്ങനെ ഈ കൊളപ്പുള്ളി ഭാഗത്ത് ഏകദേശം ഒരു 50 വിദ്യാർത്ഥികൾക്ക്, ഷൊർണൂർ കൊളപ്പുള്ളി ഭാഗത്ത് 50 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് JCI മുഖാന്തരം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മുഖാന്തരം പുതിയ ഒരു 10-20 കുട്ടികൾക്ക് പഠനോപകരണ കിറ്റ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ സംതൃപ്തി നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും മനസ്സിന് നമുക്ക് പക്ഷേ ഈ ഔട്ട് ഓഫ് ടോപ്പിക്കാണ്, ഈ വിദ്യാഭ്യാസപരമായിട്ട് നമ്മുടെ ഒരു സ്ട്രാറ്റജി ഞാൻ എതിരാണ്. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം ഒരു ജോലിക്ക് വേണ്ടി മാത്രമാവരുത്. കാരണം അത് ശരിക്കും നമ്മുടെ സിസ്റ്റം മാറണം, പല സ്ഥലങ്ങളും മാറി വരുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു കുട്ടിക്ക് എന്തിനോടാണോ താല്പര്യം,
അത് പഠിക്കാനുള്ള വേദ്യം. പക്ഷേ അതിന്റെ കൂടെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമുക്ക് കണക്കാണ് അത്ര ആവശ്യമുള്ളൂ. ഞാൻ നമ്മൾ പഠിച്ചത് മാഷിനും അറിയാം, നമ്മൾ പക്ഷെ ഒരു മനുഷ്യനായി വളരണമെങ്കിൽ ആ കുട്ടിക്ക് പെയിന്റിങ്ങിനോട് ഇൻട്രസ്റ്റ്, അത് അതുമായി ബന്ധപ്പെട്ട കുട്ടിയെ വളർത്തിയെടുക്കണം, സിനിമയോടാണുണ്ട്. അങ്ങനെയാണെങ്കിലാണ് ഇന്ത്യയിൽ ഭാവിയിൽ അതൊരു നല്ല കൺസെപ്റ്റ് ആണ്. പക്ഷെ വേറൊരു കാര്യം ഇതിന്റെ പിന്നിലുള്ളത്, ഇത്തരം ആൾക്കാർക്ക് ഇപ്പൊ എന്തായാലും ഇപ്പൊ പറയുന്ന മാതിരി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് ജീവിക്കാനുള്ള ഒരു മാർഗ്ഗമല്ല, ജീവിതോപാധിയല്ല, ജോലി കിട്ടാനല്ല, വിദ്യാഭ്യാസം ഒക്കെ ശരി തന്നെ, പക്ഷെ ജീവിക്കണ്ടേ, ഒരു വ്യക്തിക്ക് ജീവിക്കണം, അതിന് വേണ്ട ഒരു തൊഴിൽ വേണം. അപ്പൊ ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവന് തൊഴിൽ ചെയ്യാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ഒരു ബാധ്യത കൂടിയാണ്, അവരുടെ കടമയാണ്. അത് നടക്കുന്നുണ്ടോ? നിർബന്ധമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വിദ്യാർത്ഥിക്ക് അവന് അഭിനയിക്കാനാണ് മോഹമെങ്കിൽ അഭിനയ മേഖലയുമായി തൊഴിലാണ്. ഒരാൾക്ക് വരക്കാനാണ് ആഗ്രഹമെങ്കിൽ അതും ഒരു തൊഴിലാണ്. എല്ലാ മേഖലയിലും ഒരു കുട്ടിക്ക് ഇപ്പൊ സ്പോർട്സ് ആണെങ്കിൽ ആ കുട്ടിക്ക് രാജ്യത്തിന്റെ യശസ് തന്നെ വരുത്താം. സ്പോർട്സിന് അത്രയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു വിദ്യാലയത്തിൽ കേവലം ഒരു ഒരു 1 hour PT പീരീഡ് മാത്രം കൊടുക്കുക, അതിൽ വേറൊരു ടീച്ചർ വന്ന് ക്ലാസ് എടുക്കുക, എന്നിട്ട് ഇന്ത്യക്ക് മെഡലില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോ നമ്മുടെ രാജേഷ് പട്ടത്ത് അദ്ദേഹം ഒക്കെ ഒളിമ്പിക്സ് അസോസിയേഷൻ വളരെയേറെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ പ്രാദേശികമായിട്ട് എല്ലാ ക്ലബ്ബുകളൊക്കെ മുനിസിപ്പൽ പരിധിയിൽ എടുത്തുകൊണ്ട് കേവലം ഒരു ഫുട്ബോൾ കിറ്റ് പഠിച്ച് കൊടുക്കലല്ല വികസനം. അവർക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഷൊർണൂരും സത്യം പറഞ്ഞ ഗ്രൗണ്ട് ഇല്ല, അതൊക്കെ വലിയ പോരായ്മ, വിമർശനമായിട്ടല്ല, അതൊക്കെ ഒരു പോരായ്മ കളിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിനൊക്കെ നമ്മൾ അത്രയേറെ വിഷയമായിട്ട് തന്നെ കാണണം. കാരണം പ്രാദേശികമായിട്ട് നമ്മുടെ ഒരു KVR അല്ലാതെ കളിക്കാനുള്ള സൗകര്യമില്ല. അപ്പൊ അതൊക്കെ ഒരുക്കി കൊടുത്താലാണ് നാളെ നല്ല പ്രതിഭകളെ വാർത്തെടുക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞൊരു ജനറേഷൻ കഴിഞ്ഞിപ്പോ നല്ലൊരു പ്ലെയേഴ്സ് ഷൊർണൂരില്ല. കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്ലബുകളുടെ ആളുകൾ ഇപ്പൊ ടർഫിൽ പോയിട്ട് കളിക്കാൻ മാത്രമായിട്ടുള്ളൊരു ഒരുപാട് സ്വപ്നം, ഒരുപാട് വികസനം വേണ്ട ഒരു ചെറിയൊരു ഗ്രാമം തന്നെ പറയാം ഷൊർണൂരിന്, പറ്റിയ ഒരു ടൗൺ എന്നൊക്കെ പറയാൻ നമുക്ക് കഴിയില്ല. ഇവിടെ ഉണ്ടായിരുന്ന പഠിക്കുന്ന സമയത്ത് വീടെന്ന് ചോദിക്കുമ്പോ ഷൊർണൂരാന്ന് പറയും. ആ റെയിൽവേ വികസനം, ബാക്കി വികസനത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും പിന്നോട്ട് തന്നെയാണ്. നമുക്ക് രാഷ്ട്രീയം മാറാം, എന്തായാലും രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനം തന്നെയാണ്. എന്തായാലും അത് നമ്മൾ വിമർശിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല, അത് അതിന്റെ കാര്യം പോലെ നടന്നോളും എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. വിവാഹം കഴിഞ്ഞു? ഇല്ല ഇല്ല, ആലോചന ഉണ്ടോ? പ്രപ്പോസൽസ് വരുന്നത് ാണ്. അപ്പൊ ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുള്ള, സർക്കാർ ഇപ്പൊ 21 വയസ്സാക്കാൻ പോവുകയാണ്, ആൺ പെൺ സമത്വം എന്ന ഒരു ഉദ്ദേശത്തിലേക്ക് എത്തിയിട്ട് സ്ത്രീ സമത്വം പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് ഇപ്പൊ പാർലമെന്റിൽ പോലും നമുക്കറിയാം 30% വേണ്ടത്, 33% വേണ്ടത്, തീർച്ചയായിട്ടും അത് 10% പോലും ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്കറിയാം. അത് എന്താണ് ഈ ഒരു സ്ത്രീയുടെ വിവാഹപ്രായം 21 ആക്കുന്നതിനോ പേഴ്സണലായി, രാഷ്ട്രീയമില്ല ഇതിൽ, ഇതിൽ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയപരമായി സംസാരിക്കരുത്, ഇത് പേഴ്സണലായിട്ട് ആഷിഖിന്റെ ഒരു അഭിപ്രായം എന്താണ്? ഞാൻ മാഷുമായിട്ട് ഇത്ര നേരം സംസാരിച്ചത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. കാരണം ഒരു രാഷ്ട്രീയമായിട്ട് കാഴ്ചപ്പാടുകൾ അതിന്റെ രാഷ്ട്രീയത്തിന്റെ ഇത് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ പറയാം, ആ ഒരു നിയമത്തിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ അങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിൽ വരാനും പാടില്ല. കാരണം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ പഠിക്കണം, അതെ, അവര് പഠിച്ച് അവര് മുന്നേറാൻ സാധിക്കണം. ഏറ്റവും ചെറിയ ഉദാഹരണം പറയാം, ഇപ്പൊ നമ്മള് സാധാരണഗതിയിൽ ഒരു ടോപ്പ് മേടിക്കണമെങ്കിൽ അവര് 3-4 കടയിൽ കയറിയിട്ട് നോക്കിയിട്ട് മേടിക്കുക, അവർക്കൊരു മൈലാഞ്ചിയുടെ കോണ് ഇടണമെങ്കിൽ പോലും അവർ 2-3 ബ്രാൻഡ് നോക്കിയിട്ട്. എന്ന നമ്മുടെ നാട്ടിന്റെ സംസ്കാരത്തിൽ ഒരു പെണ്ണ് കാണാൻ വരുമ്പോ ഒരു പയ്യൻ വരുന്നു, ആ പയ്യൻ ഇരിക്കുന്നു, അവർ ചായ കുടിക്കുന്നു, ആ ഒരു 5 മിനിറ്റിനുള്ളിൽ അവര് കണ്ടു സംസാരിച്ചു, ആ പെൺകുട്ടിയുടെ അഭിപ്രായം പറയണം. ആ പെൺകുട്ടി അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ ആ വീട്ടിലെ ആളുകൾ നിർബന്ധിച്ച് ആ പെൺകുട്ടിയെ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുന്ന രീതിയാണ് നമ്മുടെ നാട്ടിൽ. അത് എന്തായാലും നിർബന്ധമായിട്ട് മാറണം. എന്നാ പ്രേമവിവാഹത്തിനും അത് ഡിപ്പെൻസ് ആണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ, അങ്ങനത്തെ ഒരു നിയമം, ഇത്ര വയസ്സിലേ കല്യാണം കഴിക്കാൻ പാടും, പക്ഷെ നിർബന്ധമായിട്ടും കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അവരെ നിർബന്ധിപ്പിച്ച് കല്യാണം കഴിക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതല്ല, കുട്ടി പ്രാപ്തിയാണ്, ആ കുട്ടിയുടെ വീട്ടുകാരും ആ കുട്ടിയും തമ്മിൽ 18 കഴിഞ്ഞു കല്യാണം കഴിക്കണോ, അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. പക്ഷെ അങ്ങനെ ഒരു നിയമം വേണ്ട, പക്ഷെ കുട്ടിക്ക് തീരുമാനിക്കാം. അതെ, ആ പെണ്ണിനും എപ്പോ കല്യാണം കഴിക്കണം എന്ന് കുട്ടിക്ക് തീരുമാനിക്കുന്ന രീതി. സാധാരണ പുരുഷന്മാരുടെ കാര്യത്തിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല, കാരണം പുരുഷന്മാർക്ക് സ്വയം തീരുമാനിക്കാനുള്ള
സ്വാതന്ത്ര്യം സമൂഹത്തിൽ കൊടുത്തിട്ടുണ്ട്. സ്ത്രീ ആയിപ്പോയതുകൊണ്ട് അങ്ങനെ പക്ഷെ മാറി വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ സെലക്റ്റീവ് ആകുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെ പലപ്പോഴും സ്ത്രീകൾ വളരെയധികം സജീവമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. വരണം തീർച്ചയായിട്ടും. അവർക്ക് ചിറകുകളുണ്ട്, അവരത് അടിച്ചു വാനോളം പറക്കട്ടെ. അതെ 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 തീർച്ചയായിട്ടും. അവരുടെ സ്വപ്നങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റ് അല്ല, അതാണ് യാഥാർത്ഥ്യം ശരിക്കും. പിന്നെ കുടുംബം, ഉപ്പ ഉമ്മ അനിയത്തി, അവർ രണ്ടുപേരും ട്വിൻസ് ആണ്. അവര് കോൺവെന്റിലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ MBA കഴിഞ്ഞു. ഓക്കെ. അത് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഓക്കെ. അവിടെ MBA കഴിഞ്ഞു. ഏതാ MBA? ഏതാ സ്ട്രീം? ഏത് സ്ട്രീമിലാണ് ചെയ്തത്? ടൂറിസം. ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട് കോഴിക്കോട്, നമ്മുടെ JDT എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. JDT ഇസ്ലാം പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അത് ഇത് തന്നെ, സെയിം ഫീൽഡ് തന്നെ. ഓക്കെ. ടൂറിസം. മറ്റേയാള് ടൂറിസ്റ്റ് ഒക്കെ നല്ല സാധ്യതയുള്ള കോഴ്സാണ് തീർച്ചയായിട്ടും. അത് ഈ ഫ്ലൈറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു മാത്രല്ല, പലപ്പോഴും ടൂറിസം വളരെയധികം പ്രൊമോട്ട് ചെയ്യും. ശരിക്കും ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഒരുപാട് സാധ്യതകളും സ്കോപ്പുള്ളതാണ്, അതൊക്കെ വളർത്തിയെടുക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം, നമ്മളെ ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ എന്ന ഒരു പരിമിതി അതിലും ഉണ്ട് എന്നാണ് എനിക്കും തോന്നുന്നത്. കുട്ടികളെ സംബന്ധിച്ച് എങ്ങനെയാ സപ്പോർട്ട് ചെയ്യണത് നിങ്ങളൊക്കെ? അങ്ങനെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്നുള്ള ലെവലിലല്ല നമ്മൾ വളർത്തിയിട്ടുള്ളത്. അവ എല്ലാവർക്കും കൊടുക്കുന്ന സ്വാതന്ത്ര്യം കൊടുക്കുന്ന എല്ലാം കൊടുത്തു തന്നെ വളർത്തിയിട്ടുള്ളത്. അവർക്ക് ചൂസ് ചെയ്യാം, വിദ്യാഭ്യാസം കഴിഞ്ഞു, MBA കഴിഞ്ഞു, ഒരു ഹസ്ബൻഡ്, ഫാമിലി ഒക്കെ നല്ല സപ്പോർട്ടീവാണ്. അപ്പോൾ ജോബിന് പോകുന്നതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ല. കുറെയൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലഘട്ടം മാറി വരുന്നു. എല്ലാവർക്കും അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യത്തിലൊന്നും കൈകടത്താൻ ആരും ശ്രമിക്കുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം വരണം. ഇപ്പോൾ ആഷിക് വളരെ ചെറുപ്പമാണ്, പൊതുപ്രവർത്തകനാണ്, JCA ഒക്കെ ആയിട്ട് വളരെയധികം സഹകരിച്ച് പോണ വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോഴും നമുക്ക് മനസ്സിലൊരു അംബിഷൻ ഉണ്ടാവും, പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള എന്തൊരു ഇന്നത് ചെയ്യണം, അങ്ങനെ വല്ല അംബിഷൻസും മനസ്സിലുണ്ടോ? അങ്ങനൊരു ഒരു എന്താ പറയുക, ഫോക്കസ്ഡ് ആയിട്ടൊരു അംബിഷൻ ഇല്ല. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ സാധാരണ ഒരു പൊതുപ്രവർത്തകനായി പ്രവർത്തിക്കുന്നതിലുപരി എനിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് എന്നൊരു പദവി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ അതിലേറെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ചെയ്യാൻ കഴിയുന്ന മേഖലകളുടെ വലുപ്പം നമുക്ക് കൂട്ടാൻ സാധിക്കും, നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ അളവ് നമുക്ക് കൂട്ടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഭാവിയിൽ ഇതിലേറെ ഓരോ പദവികളോ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് വന്നു ചേരുന്നതാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരങ്ങളാണ്. അതല്ല, നമ്മളൊരു പദവിയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നതല്ല, അതൊക്കെ ദൈവവും അതുപോലെ സാധാരണക്കാരെ ആളുകൾക്ക് തീരുമാനിക്കുന്ന നമുക്ക് ലക്ഷ്യങ്ങളായിട്ട് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഇനിയേറെ ചെയ്യാൻ സാധിക്കും. അത് എത്ര കൊല്ലം അല്ലെങ്കിൽ അങ്ങനെ, അത് ദൈവം ഓരോ മാക്സിമം കഴിയുന്നത്ര നമ്മളിതൊരു നിൽക്കുന്ന സമയം അത്രയും ലൈം ലൈറ്റിൽ ഉണ്ടാവും. എത്ര കാലം ഉണ്ടാവും, ഭാവിയിൽ അവിടെ യാത്രകൾ ഒന്നും പറയാൻ കഴിയില്ല. നാട്ടിലുള്ളിടത്തോളം കാലം ഏതൊരാളുടെ ആവശ്യത്തിനും ഒരു ഫോൺ കോൾ ഉണ്ടാവണം. എന്നെ പോലെ എല്ലാ ചെറുപ്പക്കാരും ഉണ്ടാവും. ഞാനെന്ന വ്യക്തിക്ക് പ്രാധാന്യമില്ല, ഒരു പൊതുപ്രവർത്തകന്റെ അല്ലെങ്കിൽ ഒരുപാട് പൊതുപ്രവർത്തകന്റെ ഒരു ഇത് മാത്രമാണ് ഞാനെന്ന വ്യക്തി. അത് അവരുടെ അഭിപ്രായങ്ങളാണ് കൂടുതലും ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ നല്ലൊരു പ്രവർത്തനങ്ങൾ തന്നെ സമൂഹത്തിന് വേണ്ടി കാഴ്ചവെക്കും. ഇനിയും വിവരങ്ങളിലെത്താൻ പാർട്ടിയുടെ ബേസിൽ ഇപ്പം മണ്ഡലം പ്രസിഡന്റാണ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ്. ഇനിയും അവസരങ്ങൾ വരും. ഉയർച്ച ഓരോ പൊസിഷനിലേക്ക് എത്തും തോറും നമ്മൾ അങ്ങനെയാണല്ലോ, താഴത്തുകടയിൽ നിന്ന് നമുക്ക് ഉയരാൻ പറ്റുള്ളൂ. അടിക്കടി ഇനിയും ഉയർച്ചകൾ ഒരുപാട് ഉണ്ടാവട്ടെ. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ STV നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ തുടക്കത്തിൽ ആഷിക് പറയേണ്ട ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നേരത്തെ പലരും ഇരുന്നൊരു പ്ലാറ്റ്ഫോമാണ്. എന്നാൽ പോലും പക്ഷേ അത് ഭാഗ്യത്തിൻ്റെ ഒരു കാര്യമല്ല, കാരണം പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നേരത്തെ പറഞ്ഞ മാതിരി വന്നു ചേരുകയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അത്തരം ഒരു പ്രവർത്തി ഞാൻ പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഇവിടെ വന്ന് നമുക്കൊരു അരമണിക്കൂർ നേരത്തെ എൻ്റെ പ്രവർത്തനങ്ങൾ അതും വളരെ മഹത്തരമായ ഒന്നും ആഷിക്കും അവകാശപ്പെടുന്നില്ല. എന്നാൽ പോലും വളരെ സന്തോഷം STV ഈ ഒരു അരമണിക്കൂർ തന്നതിൽ. ജനങ്ങൾക്ക് വേണ്ടിയിട്ടും STV വേണ്ടിയിട്ടും ഇവിടുത്തെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ നന്ദി പറയുന്നു. അതിഥിയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അതിഥിയുമായി വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.